നമസ്കാരം. ആറാം ഇന്ദ്രിയം എന്നത് ഭാവിയിൽ നടക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവാണ്. ഒരു കാര്യം സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോഴോ സംഭവിക്കുന്ന ശരിയായ വികാരമാണിത്. ശാരീരിക കഴിവിനും മാനസികമായ കഴിവിനും അപ്പുറം നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന പ്രപഞ്ചത്തിൻ്റെ അടിത്തറ നമ്മുടെ മനസ്സിലുണ്ടെന്ന് ആറാമത്തെ ഇന്ദ്രിയം വിശദീകരിക്കുന്നു. എല്ലാ മനുഷ്യർക്കുമുള്ള അഞ്ച് അടിസ്ഥാന ഇന്ദ്രിയങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കാഴ്ച, രുചി, കേൾവി, മണം, സ്പർശനം എന്നിവയാണ് അവ. എന്നിരുന്നാലും നമ്മുടെ ശാരീരികമായ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ദൈവികമായ ബന്ധം നമ്മിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആറാമത്തെ ഇന്ദ്രിയത്തിൻ്റെ ഈ കഴിവുകൾ നമ്മുടെ അടിസ്ഥാന പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ ശക്തമാണ്. അബോധാവസ്ഥയിൽ നമ്മുടെ മനസ്സ് നമ്മുടെ നഗ്നനേത്രങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന അജ്ഞാതമായ ജീവിത മേഖലകളെ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്കറിയാത്ത വിചിത്രമായ കാര്യങ്ങൾ അനുഭവപ്പെടുന്നു. ആറാം ഇന്ദ്രിയത്തിൻ്റെ ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന ചില രാശിക്കാരുണ്ട്. അത്തരം ചില രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കർക്കിടകം രാശിക്കാർ വളരെ വൈകാരിക സ്വഭാവമുള്ളവരാണ്. എല്ലാവരുടെയും വികാരങ്ങൾ വിവേചിച്ചറിയാനുള്ള അവരുടെ കഴിവ് ആ വ്യക്തി യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നു. അവരുടെ ആന്തരിക ശബ്ദത്തിന് അവരുടെ അടുത്തുള്ളവരുടെയും പ്രിയപ്പെട്ടവരുടെയും വികാരങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അപരിചിതരെയും ഇത്തരത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാശിക്കാരുമായി അല്പനേരം സംസാരിക്കുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് കർക്കിടകം രാശിക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. രാശിചക്രത്തിൻ്റെ എട്ടാമത്തെ രാശിയാണ് വൃശ്ചികം. ചൊവ്വയാണ് വൃശ്ചികം രാശിക്കാരുടെ അധിപൻ. വൃശ്ചിക രാശിക്കാർ സ്വന്തം ജീവിതത്തെക്കുറിച്ച് നിഗൂഢവും രഹസ്യ സ്വഭാവമുള്ളവരുമാണ്. എന്നാൽ എല്ലാവരെയും സംശയിക്കുന്നത് വൃശ്ചിക രാശിയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ്. കാരണം അവർ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. ഈ ഗുണം അവരെ അവരുടെ ആറാം ഇന്ദ്രിയത്തെ ആഴത്തിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ അഗാധമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വൃശ്ചികം രാശിക്കാർ വിദഗ്ധരാണ്. ഒരു വ്യക്തിയുമായി ആദ്യ കുറച്ച് സംഭാഷണങ്ങൾക്കുള്ളിൽ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകും. വൃശ്ചികം രാശിക്കാരോട് ഒരിക്കലും നുണ പറയരുത്. കാരണം നിങ്ങൾ കള്ളം പറയുകയാണെന്ന് അവർ ഉടൻ തന്നെ മനസ്സിലാക്കും. തുലാം രാശിക്കാർ അവർക്ക് ചുറ്റുമുള്ള എല്ലാം ശ്രദ്ധിക്കുന്നു. അവർ അവരുടെ സ്വന്തം വികാരങ്ങളെയും ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളാണ്. ജീവിതത്തിൽ ഒന്നും ലളിതമല്ലെന്നും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നേടാൻ എന്തെങ്കിലും ത്യജിക്കണമെന്നും തുലാം രാശിക്കാർ മനസ്സിലാക്കുന്നു. എന്നാൽ അത്തരം നിഷേധാത്മക ചിന്തകൾ അവരുടെ വിധിയെ മറയ്ക്കാൻ അവർ അനുവദിക്കുന്നില്ല. തുലാം രാശിക്കാർ വളരെ സെൻസിറ്റീവാണ്. മാത്രമല്ല, അവരുടെ ശാരീരികവും വൈകാരികവുമായ ചുറ്റുപാടുകളിലെ ഒരു ചെറിയ മാറ്റം പോലും അവർ ശ്രദ്ധിക്കുന്നു. ഈ വസ്തുത മറ്റുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ട് ഡിക്റ്റേറ്റീവ് കളിക്കാൻ അവരുടെ ആറാം ഇന്ദ്രിയത്തെ സജീവമാക്കുന്നു. തുലാം രാശിക്കാർക്ക് എല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. രാശിചക്രത്തിൻ്റെ എട്ടാമത്തെ രാശിയാണ് മീനം. ഉദാര മനസ്കതയും അനുകമ്പയുമുള്ള സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന വ്യാഴമാണ് മീനം രാശിക്കാരുടെ അധിപനായി കണക്കാക്കുന്നത്. അവർ ഏതു തരത്തിലുള്ള അക്രമികളെയും വെറുക്കുന്നു. സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. അവരുടെ ആറാം ഇന്ദ്രിയം ശക്തമാണ്. മീനരാശിക്കാർ വളരെ ചിന്താശേഷിയുള്ളവരാണ്. അതിനാൽ മറ്റാർക്കും കഴിയും മുമ്പ് അവർക്ക് പ്രശ്നങ്ങളുടെ സൂചനകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും സാമൂഹികമായ രാശി ചിഹ്നങ്ങളിൽ ഒന്നാണ് മിഥുനം. ഒരു തുറന്ന പുസ്തകം പോലെ ആളുകളെ വായിക്കാനുള്ള കഴിവ് മിഥുനം രാശിക്കാർക്കുണ്ട്. വ്യത്യസ്ത ആളുകൾക്ക് മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് അവരുടെ അവബോധം അവരെ അറിയിക്കുന്നു. മിഥുന രാശിക്കാർ സംസാരത്തിൽ മാന്ത്രികത പുലർത്തുന്നവരാണ്. കാരണം അവർ സംസാരിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറാൻ അവർക്ക് കഴിയും. ആളുകളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനുള്ള കഴിവുള്ള രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. അപരമായ ജ്ഞാനത്തിനും അറിവിനും പേരുകേട്ടതാണ് ധനുരാശിക്കാർ. അവർ വളരെ ജ്ഞാനികളായതുകൊണ്ട് ഏത് സാഹചര്യത്തിൻ്റെയും അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് എളുപ്പം കഴിയുന്നു. ധനുരാശിക്കാർ അവരുടെ കൂട്ടാളികളെ പോസിറ്റീവ് വെബുകൾ നിറച്ച് നിലനിർത്തുന്നവരാണ്. ശരിയായ ചങ്ങാതിക്കൂട്ടം മാത്രമേ അവർക്കുണ്ടാകൂ. ഏത് സാഹചര്യത്തിൻ്റെയും അടിസ്ഥാന തന്ത്രം മനസ്സിലാക്കാനുള്ള ജ്ഞാനം നൽകുന്ന വ്യാഴമാണ് ഈ രാശിക്കാരുടെ അധിപൻ. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു അന്തർനിർമ്മിത ആറാം ഇന്ദ്രിയമുള്ളവരാണ് ധനുരാശിക്കാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.